മതി. നാളെ മുതൽ 9 മണിക്ക് മുമ്പേ ക്ലാസ്സിൽ പോകണം. അവനിന്നും കുളിച്ചില്ല അല്ലേ? അത് അവന് രാവിലെ ക്ലാസ് കാണും. അതെന്താ മേരി, കുളിച്ചാൽ ക്ലാസ് കേട്ടില്ലേ? ആ ജോസഫിനും മേരിക്കും യേശു ആയിരുന്നു മകൻ. ഈ ജോസഫിനും മേരിക്കും ഞാനും വരുന്നു. പിന്നെ നീ ചാടി ചാടി വരുമ്പോഴേക്കും രാത്രിയാവും. എനിക്ക് സെന്റ് ജോർജിന് പോവേണ്ടതാ. സോഫി, ഞാൻ ഇറങ്ങുവാ. നിന്റെ ഡാഡിയോട് പറഞ്ഞേക്കെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന്. വേറെ ഒന്നും അറിയണ്ടല്ലോ ആ സൂപ്പർ ഹിറ്റ് സംവിധായകന്. മോളതൊന്നും കാര്യാക്കണ്ട, മമ്മിയുടെ സ്വഭാവം മോക്കറിയാലോ. സമയം കളയണ്ട, മോളെ ക്ലാസ് പൊക്കോ. പപ്പയ്ക്ക് ഒരു സബ്ജക്റ്റ് കേൾക്കാൻ പോണം. രാവിലെ തന്നെ ഇറങ്ങിക്കൊള്ളു ഓരോരുത്തമാര് ചാന്തിയും ഷഡിയും കാണിച്ചോണ്ട്. അതെ, അമ്മച്ചക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നോക്കിയാ മതി, ടാക്സ് ഒന്നും ഇല്ലല്ലോ, ഫ്രീ അല്ലേ. നിനക്കൊന്നും വീട്ടിൽ അമ്മ പങ്കമാരില്ലേടാ. അവരെല്ലാവരും ഊട്ടി പോയിരിക്കുക, നാളെ വരും. എന്തേ രാവിലെ വന്ന് ഇറങ്ങിക്കോളൂ പെണ്ണുങ്ങളായോട്ടെ, ഞാൻ അരമ്പ രോഗികള്. കിടന്നിട്ട് സമയം എന്റെ നമ്പർ, കുട്ടിയുടെ നമ്പർ. എന്തിനാ?
ഒരു രസം. എന്റെ നമ്പർ 100. എന്തുവാടാ ഇത്? സെൽഫോൺ കമ്പനിക്കാർ നിനക്ക് ഇമ്പോസിഷൻ വന്നിട്ടുണ്ടാ ഇത്രയധികം നമ്പർ എഴുതി വെക്കാനേ? ഏത് പെണ്ണിനെ കണ്ടാലും നീ നമ്പർ ഇട്ട് കൊടുക്കും ഇല്ലേടാ? ഈ രാത്രി കൊണ്ട് നിന്റെ അണ്ടർവേൾഡ് ഇട്ടൊന്നും കറക്കാനുണ്ടല്ലോ. നിന്റെ നമ്പറും ഉണ്ടാവില്ല, നമ്പർ 1 ഉണ്ടാവില്ല. എക്സ്ക്യൂസ് മീ. യെസ് സർ, ഞാൻ ജോസഫ്, സ്റ്റേറ്റ് ബാങ്ക് മനിയൂർ ബ്രാഞ്ചിന്റെ മാനേജർ. ഇരുന്നാട്ടെ, അങ്ങോട്ട് മാറിയിക്കാ. എന്റെ ഡാഡിയാണ് സർ. അത് ശരി. അപ്പൊ സിറ്റിയിലെ കുപ്രസിദ്ധ പൂവാലന്റെ അച്ഛനാ ഇല്ലയോ? ആ ഇരി ഇരി. വകുപ്പ് 354, പൊന്നുമോൻ 2 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും. പത്രത്തിൽ ഫോട്ടോ വേറെയും. നോ സർ, ദേവി ഇത് കേസെടുക്കരുത്. ഈ കാര്യം പുറത്തറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സർ, എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. പ്ലീസ് സർ, ഈ തവണത്തേക്ക് ഒന്ന് മാപ്പാക്കണം. എന്തിനാടാ നല്ലവനായി ഈ അച്ഛനെ ഇങ്ങനെ നാണം കെടുത്തുന്നേ? ആ നിന്റെ കോപ്പും പേഴ്സും ഒക്കെ എടുത്തോ. പോ പോ. താങ്ക് യു സർ. ഓ താങ്ക് യു സർ. എക്സ്ക്യൂസ് മീ. അതെ, എന്റെ ഭാര്യ ശ്രീദേവിയുടെ പേരിലേ താങ്കളുടെ ബാങ്കിന് ലോണുണ്ട്. 3000 രൂപയാണ് പ്രതിമാസം അടയ്ക്കേണ്ടത്. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഈ മാസത്തെ അടവ് മിസ്റ്റർ ജോസഫ് ഒന്ന് അടച്ചാൽ എനിക്ക് വലിയ ഉപകാരമായിരുന്നു. മുറിക്കകത്തൊന്നും ഒരു അനുഭവം കേൾക്കുന്നില്ല. ഒന്നും കഴിച്ചിട്ടൂടെ ഇല്ല ഇതുവരെ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവൻ അത്രയ്ക്ക് അങ്ങ് വഴക്ക് പറയണ്ടെന്ന്. ഇപ്പോഴൊക്കെ നിസ്സാര കാര്യങ്ങൾക്ക് പിള്ളേർ ആത്മഹത്യ ചെയ്യുന്നത്. അയ്യോ എന്റെ കർത്താവ്, എന്റെ മോനെങ്ങാനും. നീ ചുമ്മാ മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കില്ലേ? ഞാൻ നോക്കട്ടെ. വാ മോനെ. ദാ മർഡോണ മോനെ. മോനെ ദാ. ആഹാരം കഴിച്ചില്ലെങ്കിലും അവനെ കല്യാണം കഴിപ്പിക്കാൻ നേരായി. എന്റെ കർത്താവേ, ഇങ്ങനെ ഒരുത്തനെ മകനായി കിട്ടാൻ ഞാൻ എന്ത് മഹാപാവമാ ചെയ്തു.